മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവുകയാണ്. വിഷുനാളിൽ പാലക്കാട്ടെ പ്രധാന കാർഷിക ചടങ്ങാണ് വിഷു ചാലിടൽ. 100 മേനി വിളവിനായി കർഷകനും തൊഴിലാളിയും ഒരുമിച്ച് നടത്തുന്ന ഈ ചടങ്ങ് കഴിയുന്നതോടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. മലയാളിയുടെ കാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു, പുതിയ കാർഷിക വർഷത്തിന്റെ ആരംഭം. അതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് വിഷുച്ചാലിടൽ എന്ന ചടങ്ങ്. 100 മേനി വിളവ് പ്രതീക്ഷിച്ച് ഒന്നാം വിള നെൽകൃഷിക്ക് തുടക്കം കുറിക്കുന്നതാണ് ഈ ചടങ്ങ്. വിഷുച്ചാൽ ചടങ്ങിന്റെ വിശേഷങ്ങൾ കാണാം. വിഷു കർഷകന് കാർഷിക വർഷാരംഭമാണ്. അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷകളെയെല്ലാം വിത്തിട്ട് മുളപ്പിക്കുന്ന ദിനം. ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് വിഷുച്ചാലിടൽ. ഒരു കാർഷിക വർഷത്തിൻ്റെ തുടക്കം. മണ്ണിൽ ചാലിട്ട് വിത്തുപാകി കർഷകനും കർഷക തൊഴിലാളിയും ഒരേ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന ചടങ്ങാണ് വിഷുച്ചാലിടൽ. പൂജാമുറിക്ക് മുന്നിൽ അരിമാവ് കൊണ്ട് കോലമെഴുതി അതിനു മുകളിൽ നാക്കിലയിട്ട് നിലവിളക്ക് കൊളുത്തി മുന്നിൽ വെച്ച പറയിലേക്ക് വിത്ത് നിറച്ച് പ്രാർത്ഥനയോടെ തുടക്കം. പിന്നീട് വിത്തും കലപ്പയും കാർഷിക ഉപകരണങ്ങളുമായി പാടത്തേക്ക്. ഇത്തവണയും മികച്ച വിളവ് ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടെ വീട്ടിൽ നിന്ന് വിത്തും കാർഷിക ഉപകരണങ്ങളുമായി കർഷകനും തൊഴിലാളിയും പാടത്തേക്കിറങ്ങും. അവിടെയാണ് വിഷുച്ചാലിടൽ എന്ന ചടങ്ങ് നടക്കുക. വിഷുച്ചാലിടൽ ചടങ്ങ് അപൂർവമായി മാറിയിട്ടുണ്ടെങ്കിലും പാലക്കാടിന്റെ കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും സജീവമാണ്. മുതലമട പഞ്ചായത്തിലെ മുണ്ടിയൻപറമ്പിൽ ജോഷിയുടെ പാഠമാണിത്. വിഷു കഴിഞ്ഞ കാലത്ത് ചാലിടുക എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മുഹൂർത്തം നോക്കണ്ട വിതയ്ക്കാൻ. ആ നല്ല മുഹൂർത്തമാണ് വിഷു കഴിഞ്ഞ രാവിലെ. അപ്പോൾ ആ അത് നമ്മളെൻ്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് അച്ഛൻ്റെ കാലം തൊട്ട് നമ്മളിത് ഉണ്ട്. ഇന്ന് അന്ന് എല്ലാ കർഷകരും ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ കർഷകരുടെ ഇത് കാളവണ്ടി പിന്നെ കരി കലപ്പ ഇതൊക്കെ അന്യം നിന്ന് പോയൊരു സാഹചര്യത്തിൽ ഇന്നും ഞാൻ ആ പഴയ കാലഘട്ടത്തെ മുറുകി പിടിച്ചുകൊണ്ട് എല്ലാം, അതായത് കാളവണ്ടിയിൽ നെല്ല് കടത്തൽ, വൈക്കോല് കടത്തൽ, എല്ലാം കണ്ടങ്ങൾ ഉഴുതൽ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരം നിലനിർത്തി നമ്മൾ ഇന്നും ഈ വിഷു കഴിഞ്ഞ രാവിലെ വിഷുച്ചാലിടൽ എന്നുള്ളൊരു പരിപാടി നമ്മൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നു. ചടങ്ങിന് മുന്നോടിയായി കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുകയാണ് നിലം. പാടത്തിന്റെ വലത്തേ മൂലയിലാണ് ചാലിടൽ ചടങ്ങ്. ഉഴുതുമറിച്ച നിലത്തിന് സമീപത്തായി ചെറിയൊരു മൺകൂനയുണ്ടാക്കി അതിനു മുകളിൽ കാഞ്ഞിര ഇലയിൽ നെല്ലുവെച്ച് ഭൂമി പൂജ. കൃഷിപ്പണിക്ക് നേതൃത്വം നൽകുന്നയാളാണ് ഈ ചടങ്ങുകളെല്ലാം. പൂജകൾക്കൊടുവിൽ കർഷകനും ഒപ്പമുള്ള തൊഴിലാളികൾക്കും വിത്ത് കൈമാറും. തുടർന്ന് ഉഴുതുമറിച്ച പാടത്ത് വിത്തിട്ട് കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വിഷുച്ചാലിട്ടാൽ പിന്നീട് ഏത് ദിവസവും കൃഷിയിറക്കാം എന്നാണ് വിശ്വാസം. നമ്മൾ ആദ്യം ഭൂമിയെ പൂജ ചെയ്യുക. ഭൂമിയെ പൂജ ചെയ്ത ശേഷം പിന്നെ മറ്റേ നമ്മൾ ഉഴാൻ ഉപയോഗിക്കുന്നത് കരി അല്ലെങ്കിൽ കലപ്പയാണ്.
കലപ്പയുടെ അഗ്രഭാഗം കൂർത്ത ഭാഗത്ത് നിന്ന് നമ്മൾ അതുകൂടി നമ്മളുടെ ഒപ്പം ചലിച്ചാലല്ലേ നമ്മുടെ മണ്ണ് ഇളക്കി കിട്ടുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് പൂജ ചെയ്യുക. വിത്തിട്ട് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് കർഷകൻ കൈനീട്ടം നൽകും. തുടർന്ന് കൃഷിസ്ഥലത്ത് പടക്കം പൊട്ടിച്ച് കർഷകനും തൊഴിലാളികളും ഒരുമിച്ച് വിഷു ആഘോഷിക്കുന്നു. ഭക്ഷണം തരുന്ന ഭൂമിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെ നല്ല പ്രധാനം പ്രാർത്ഥന ചെയ്ത് നെല്ല് വിള നെല്ല് കൃഷി ചെയ്ത് വിളയിച്ച് അതിനുള്ളത് നമുക്ക് കിട്ടേണ്ട 10 rupees നമുക്ക് ലാഭം കിട്ടണം. എന്ത് ചെയ്താലും 10 rupees ലാഭം കിട്ടണം നമുക്ക്. ഇതുവരെ ലഭിച്ച വിളവിന് നന്ദി പറഞ്ഞും ഇനിയുള്ള കൃഷിക്ക് 100 മേനി കിട്ടണേ എന്ന പ്രാർത്ഥനയോടെയും വിഷുച്ചാലിടൽ ചടങ്ങ് പൂർത്തിയായതോടെ കൃഷിത്തിരക്കിലേക്ക് കടക്കുകയാണ് കർഷകർ. വിഷുച്ചാലിടൽ കഴിഞ്ഞാൽ ഏത് ദിവസവും കൃഷി ഇറക്കാം എന്നതാണ് വിശ്വാസം. കർഷകനും തൊഴിലാളിയും ഒരേ മനസ്സോടെ നടത്തുന്ന ചടങ്ങാണിത്. പുതുതലമുറയ്ക്ക് ഈ കാഴ്ചകൾ നഷ്ടമാകാതിരിക്കട്ടെ. എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മുടെ കാർഷിക സംസ്കാരവുമായി എങ്ങനെ വിഷു ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഇത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും ആ ചടങ്ങുകൾ ആചാരങ്ങളൊക്കെയും നമുക്ക് വിശദീകരിച്ച് തന്നത്. ഇതുപോലെ നിരവധിയായ വിഷുവിൻ്റെ ഐതിഹ്യങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.